الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله ايها الناس اتقوا الله عباد الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم ما عندكم ينفد وما عند الله باق ولنجزين الذين صبروا اجرهم بِأَحْسَنِ مَا كَانُوا يَعْمَلُونَ مَنْ عَمِلَ صَالِحًا مِنْ ذَكَرٍ أَوْ أُنْثَى وَهُوَ مُؤْمِنٌ فَلَنُحْيِيَنَّهُ حَيَاةً طَيِّبَةً وَلَنَجْزِيَنَّهُمْ أَجْرَهُمْ بِأَحْسَنِ مَا كَانُوا يَعْمَلُونَ ഹുമാനി രായ സഹോദരന്മാരെ സഹോദരന്മാരെ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകളിൽ സമാധാനമടഞ്ഞുകൊണ്ട് ജീവിക്കുന്ന കാലം അത്രയും മനസമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള ശ്രമം നമ്മളെല്ലാം നടത്തണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാ മനുഷ്യർക്കുമുണ്ടെന്നും അല്ലാഹു ഈ ഭൂമിയെ സൃഷ്ടിച്ചത് കുണ്ടും കുഴിയുമാണ് എന്ന പോലെ തന്നെ എല്ലാ മനുഷ്യരെയും അതിൽ അല്ലാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരടക്കമുള്ള മനുഷ്യ സമൂഹത്തെ മുഴുവനും അല്ലാഹു പൂർണ്ണമായ സന്തോഷത്തിലും പൂർണ്ണമായ ദുഃഖത്തിലും ദുരിതത്തിലുമായിട്ടില്ല അല്ല സൃഷ്ടിച്ചത്. എല്ലാവർക്കും അവരുടേതായ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. ആ പ്രയാസങ്ങൾ കൊണ്ട് ജീവിതം വഴിമുട്ടാതിരിക്കാൻ നാം അല്ലാഹുവിനെ മനസ്സിൽ സൂക്ഷിക്കുക എന്നതാണ് ഏക വഴി. കുറേ സമ്പാദിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ സ്ഥാനമാനങ്ങൾ നേടിയത് കൊണ്ടോ ആളുകളെ അടിച്ചമർത്താനുള്ള ഭരണ കഴിവുകൾ ഉണ്ടായത് കൊണ്ടോ മനുഷ്യൻ്റെ സമാധാനം ലഭ്യമല്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു വന്നത്. ജീവിതം സന്തോഷകരമാവണം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും വേദനിക്കുന്നതും സഹിക്കുന്നതും ജീവിതം സുഖകരമാകാനാണ്. എങ്ങനെയാണ് ജീവിതം സുഖകരമാവുക? ഒന്നാമതായി, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന ഒരു ബോധം നമ്മളെ അലട്ടുമ്പോൾ, നമ്മളുണ്ടാകുമ്പോൾ, ഞാൻ തെറ്റ് ചെയ്യുന്നില്ലല്ലോ, ഞാൻ തോന്നിവാസിയല്ലോ, ഞാൻ ആരെയും ആക്രമിച്ചിട്ടില്ലല്ലോ, ഞാൻ തിന്നുന്നത് അത് പച്ചവെള്ളം കഞ്ഞിയാണെങ്കിലും പച്ചവെള്ളമാണെങ്കിലും അത് ഞാൻ അധ്വാനിച്ചതാണല്ലോ എന്ന ഒരു മനസമാധാനം. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ,
നമുക്ക് സമാധാനം നൽകും. മറ്റൊന്നും നമുക്ക് സമാധാനം നൽകാനില്ല. ആരൊക്കെയോ പറ്റിച്ചും കവർന്നും ഭീഷണിപ്പെടുത്തിയും നമ്മളൊക്കെ ആരൊക്കെ ജീവിച്ചാലും മനസ്സിന് സമാധാനമുണ്ടാവില്ല. മനസ്സറിഞ്ഞ് കണ്ണുകൂട്ടി ഉറങ്ങാൻ, ഉജ്ജിരിയോടുകൂടി ജീവിക്കാൻ, ഉജ്ജിരിയോടുകൂടി മരിക്കാൻ. തുമഅനീനത്തു അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ജീവിതത്തിലെ ചെയ്തികൾ നന്നാക്കുക, ഇബാദത്തുകൾ നന്നാക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചു, മറ്റൊന്നുകൂടി സൂചിപ്പിച്ചത്, നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാലത്തേക്ക് ഓർക്കുമ്പോൾ കണ്ണിറുകുന്ന, നെറ്റി ചുളിക്കുന്ന ഒരു ജീവിതം നമുക്ക് കഴിഞ്ഞ കാലത്തുണ്ടാവാൻ പാടില്ല. ഞാൻ അങ്ങനെയാണല്ലോ ജീവിച്ചത്, ഞാനത് ചെയ്തല്ലോ, ഞാനൊരു അപകടകാരിയായല്ലോ, ഈ ഒരു നെറ്റി ചുളിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ ജീവിതത്തെ ശുദ്ധീകരിക്കുക, കഴിഞ്ഞ കാലത്തെ വീണ്ടെടുക്കാൻ പശ്ചാത്താപത്തോടുകൂടി പുതിയ ഒരു ജീവിതത്തിലേക്ക് മടങ്ങുക. കഴിഞ്ഞതെല്ലാം ഞാൻ നീക്കിക്കളഞ്ഞിട്ടുണ്ട്, ഇനി എനിക്ക് ഓർക്കാനുള്ളത് എൻ്റെ സൽക്കർമ്മങ്ങളാണ്, എൻ്റെ ദാനധർമ്മങ്ങളാണ്, എൻ്റെ ആരാധനാകർമ്മങ്ങളാണ്, മനുഷ്യരുമായിട്ടുള്ള നല്ല ഊഷ്മളമായ ബന്ധങ്ങളാണ്, അള്ളാഹുവിന് വേണ്ടി ചൊല്ലിയ ദിക്റുകളാണ്, തസ്ബീഹുകളാണ്, നമസ്കാരാദി കർമ്മങ്ങളിലുള്ള വീഴ്ച വരുത്താത്ത എന്റെ നിഷ്ഠയാണ് എന്ന് നമ്മുടെ ജീവിതത്തിലെ ഇന്നലകളിലേക്ക് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സമാധാനം കിട്ടും. ആരും എന്നെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടില്ല, ഞാൻ ആരെയും ആക്രമിച്ചിട്ടില്ല, ആരുടെയും 10 പൈസ പോലും ഞാൻ തിന്നിട്ടില്ല എന്ന ഒരു നല്ല വിചാരം കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഓർക്കണം നമ്മൾ. മറ്റൊന്ന്, അല്ലാഹു തആല നമുക്കതിൻ്റെ പ്രതിഫലം നൽകും, പരലോകത്ത് ഏതായാലും നൽകും, ഇവിടെയും നൽകും. നമ്മൾ ചെയ്ത നന്മയുടെ പ്രതിഫലം ഈ ഹലോകത്ത് തന്നെ ഒരുക്കും. മനുഷ്യരോട് അല്ലാഹു തആല പറഞ്ഞാൽ, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് തിരിച്ചു പോകുക, പാപങ്ങളിൽ നിന്ന് മാറുക, അല്ലാഹു ഏത് പാപങ്ങളും പുറത്തു തരും. ആകാശത്തിൽ നിന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതാണ് ദുനിയാവിൽ തന്നെ ജീവിതത്തിന്റെ ജീവിതത്തിൽ തന്നെ ഇഹലോക ജീവിതത്തിൽ തന്നെ പ്രതിഫലം സവാബ് വാങ്ങുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ മാറുക. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായാലും അത് നശിച്ചു പോകും, അത് തീർന്നു പോകും, അത് തിന്നു തീർക്കും, എടുത്തു തീർക്കും, ചെയ്തു തീർക്കും എന്നും നമുക്ക് സമൂഹത്തെ മുഴുവനും നശിപ്പിക്കാൻ കഴിയില്ല. ഭരണാധികാരികൾ ഓർക്കേണ്ട കാര്യമാണ്, ഈ നാടിനെ മുഴുവനും കണ്ണുനീര് കുടിപ്പിക്കുന്ന ഭരണാധികാരികൾക്ക് ഒരു ദിവസം അവർ അതിൽ നിന്ന് മാറേണ്ടി വരും. വായുക്കും യംഫത്, അന്യരുടെ സമ്പത്തുകൾ അനധികൃതമായി തിന്നുന്നവൻ, അങ്ങനെ സമ്പാദിക്കാൻ പറ്റാത്ത ഒരു ദിവസം വരും. വായുക്കും യംഫത്, നമ്മളെ കയ്യൂക്കും ശക്തിയും കൊണ്ട് മറ്റുള്ളവരെ അടിച്ചമർത്തുന്നവനും ഓർക്കണം. മായന്തക്കും യംഫത്, ആരോഗ്യവും യുവത്വവും കൊണ്ട് അടിച്ചു പൊളിച്ച് പടച്ചവനെ മറന്നു ജീവിക്കുന്നവർ ഓർക്കണം. മായന്തക്കും യംഫത്, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം കഴിഞ്ഞു പോകും, അത് തീർന്നു പോകും. അള്ളാഹുവിന്റെ അടുക്കലുള്ളത് ബാക്കിയായി തീരും. എന്നിട്ടോ തിന്മകളെ അതിജീവിക്കാനുള്ള മനക്കരുത്ത്, അങ്ങനെ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ അവർ പ്രവർത്തിച്ചതിന്റെ ഏറ്റവും നന്മക്കനുസരിച്ച് പ്രതിഫലം നൽകും. ആണായിരുന്നാലും പെണ്ണായിരുന്നാലും നല്ലത് ആര് ചെയ്തുവോ, വിശ്വാസിയായിക്കൊണ്ട് നല്ലത് ചെയ്തുവോ, ഒരു ശുദ്ധമായ ജീവിതം, തയ്യിബായ ജീവിതം. തയ്യിബ് എന്ന് പറഞ്ഞാൽ സുഗന്ധം, തയ്യിബ് എന്ന് പറഞ്ഞാൽ സുഗന്ധമാണ്, അതിന് നല്ല വാസന. തയ്യിബ് തയ്യിബ്, 60 നാടുകളില് ജോലി ചെയ്ത ആളുകൾക്കറിയാം എന്താ അവസ്ഥ. തയ്യിബ് ഒക്കെ നല്ലത് തന്നെ, ഒരു നല്ല ജീവിതം അവർക്ക് നൽകും.
അള്ളാഹു ആവർത്തിക്കാണ്, അവർ ചെയ്യുന്ന ജീവിതത്തിന്റെ നന്മക്കനുസരിച്ച് അജ്ര നൽകിക്കൊണ്ടേയിരിക്കും. ദുനിയാവിൽ നിന്ന് അതിനുള്ള ഗുണം കൊടുക്കും, പരലോകത്തും അതിനുള്ള ഗുണം കൊടുക്കും. നമ്മളുടെ ചെയ്തികളുടെ നന്മക്കനുസരിച്ച് കൂടുതൽ കിട്ടണോ, കൂടുതൽ നന്മകൾ ചെയ്യണം. ഹയാത്തുൽ തയ്യിബത്ത് അല്ലാഹു തആല നൽകുന്നവ. എന്താണ് ഹയാത്തുൽ തയ്യിബത്ത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരാളുടെ മനസ്സിന്റെ വിചാരം എനിക്ക് പരലോകം രക്ഷപ്പെട്ട് കിട്ടണം, പരലോകം രക്ഷപ്പെട്ട് കിട്ടണം, അവിടെ എന്റെ കാര്യങ്ങൾ അപകടത്തിലാവരുത് എന്നാണ് ഒരാളുടെ ചിന്തയെങ്കിൽ അവന്റെ മനസ്സിൽ എപ്പോഴും ഒരു ഐശ്വര്യം ഉണ്ടായിരിക്കും. അവന് പ്രശ്നങ്ങളൊന്നും ഇല്ല, ഐശ്വര്യമുള്ളവനായിരിക്കും അവന്റെ മനസ്സ്, ഐശ്വര്യമുള്ള മനസ്സ്. എന്താ പരലോകം രക്ഷപ്പെടണം, ഇവിടുന്ന് കുറച്ച് കുറഞ്ഞാലും അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടിയാലും ആ കിട്ടിയ കൂടുതലായ നിഅമത്ത് കൊണ്ട് പരലോകം രക്ഷപ്പെടണം. പറ്റ കുറഞ്ഞു പോയി എന്നാലും കുറഞ്ഞാലും എന്റെ പരലോകം ഞാൻ നഷ്ടപ്പെടുത്തരുത് എന്ന ആ ഒരു ഐശ്വര്യബോധം അല്ലാഹു തആല മനസ്സിലിട്ട് കൊടുക്കും. വജമാലഹു ശംലഹു, അവനിൽ നിന്ന് പിരിഞ്ഞു പോയ അവന്റെ കൂട്ടങ്ങൾ, അവന്റെ സമൂഹങ്ങളെ അവൻ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. നല്ല സ്നേഹിതന്മാർ, നല്ല കൂട്ടുകാർ, നല്ല ബന്ധങ്ങൾ ആ ഒരു മനസ്സുണ്ടാകുമ്പോൾ ആ ശംലുകളെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. പിന്നെയോ വഅത്തതുഹു ദുനിയാവു ഹിയ റാഗിമ, ദുനിയാവിന്റെ സുഖവും സന്തോഷവും മുട്ടുകുത്തിക്കൊണ്ട് തന്റെ മുന്നിലേക്ക് കടന്നു വരും. ദുനിയാവിന്റെ പിന്നാലെ പോകേണ്ടതില്ല, മുട്ടുകുത്തി ദുനിയാവിന്റെ അടുക്കിലേക്ക് വരും. ആഹ്റത്തിന്റെ ആ ഒരു ഉദ്ദേശത്തോടുകൂടി ജീവിച്ചു പോയാൽ. എന്നാലോ വമത്കാലത്തിൽ ദുനിയാഹമ്മഹു, ദുനിയാവിൽ രക്ഷപ്പെടണം, ഇവിടെ കിട്ടണം, നേടണം, ഇവിടെ കാര്യങ്ങൾ ശരിയാവണം എന്നത് മാത്രമാണ് ഒരാളുടെ ചിന്തയെങ്കിൽ അവന്റെ കൺമുമ്പിൽ എപ്പോഴും ഇല്ലായ്മ അല്ലാഹു ഉണ്ടാകും. അതില്ല, ഇതില്ല, അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ഈ ഇല്ലായ്മയുടെ ദുരന്തങ്ങൾ അവന്റെ കൺമുമ്പിൽ അല്ലാഹു എപ്പോഴും അവന് കാണിച്ചു കൊടുക്കും. അവന്റെ കൂട്ടു കുടുംബ സാമൂഹ്യ ബന്ധങ്ങൾ അല്ലാഹു തആല നശിപ്പിച്ചു കളയും, ചിന്നിച്ചിതറി നശിപ്പിച്ചു കളയും. അത് അവനാവട്ടെ, അങ്ങനൊക്കെ ചെയ്തിട്ടും അവന് ദുന്യാവ് കിട്ടോ? അതില്ല. ദുന്യ ഇല്ലാതിറലോ, അവൻ അന്ന് വിചാരിച്ച ദുന്യാവെ കൊടുക്കൊള്ളുന്നിട്ടും എന്തൊക്കെ ചെയ്താലും അവൻ കാലും കൈയിട്ട് എന്തൊക്കെ ശ്രമം നടത്തിയാലും പഠിച്ചോ തന്ന ദുന്യാവെ കൊടുക്കുകയുള്ളൂ. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം നന്നാക്കിയെടുക്കുന്നത്, തയ്യബായ ജീവിതം, സുഖം. അതാണ് അതിനാണല്ലോ നമ്മൾ ഈ ജീവിക്കുന്നത്. ഞാൻ ഉഷാറാവണം, എനിക്ക് സുഖമാവണം, ഇതിനാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കാണാം. ഇന്ന റൂഹൽ ഖുദുസി, സഹിയായ തുബ്രാനിയുടെ ഒരു ഹദീസ് കാണാം. ഇന്ന റൂഹൽ ഖുദുസി നഫസ ഫീ റൗഹി, റൂഹൽ ഖുദുസ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എന്റെ മനസ്സിൽ പറഞ്ഞു തന്നു, എന്റെ ഹൃദയത്തിലേക്ക് ഇട്ട് തന്നു, വഹിയായിട്ട് നൽകി. ആരും അവൻ അല്ലാഹു വിധിച്ച റിസ്ക് പൂർത്തിയായി തിന്നു കഴിയോളം ഒരു മനുഷ്യനും മരിക്കുന്ന പ്രശ്നമില്ല. അല്ലാഹു നൽകിയ ആയുസ് അത് പൂർത്തിയായി ജീവിച്ചു തീരുവോളം ആരും മരിക്കുന്ന പ്രശ്നമില്ല. മനുഷ്യൻ എന്തിനാണ്? റിസ്ക് കിട്ടാനാണല്ലോ അല്ലാഹുവിനെ മറക്കുന്നത്. കൂടുതൽ കിട്ടണം, കൂടുതൽ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ജിബ്രീൽ എന്നോട് വന്ന് പറഞ്ഞു, ഏതൊരാളും മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു ഏകിയ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലാഹു വിധി നിർണയിച്ച് തീരുമാനിച്ച റിസ്ക് അത് തിന്നു തീർക്കാതെ അവൻ മരിക്കുന്ന പ്രശ്നമില്ല. പിന്നെന്തിനാണ് അല്ലാഹുവിന്റെ മാർഗം വിട്ട് നമ്മൾ റിസ്കിന് വേണ്ടി ജീവിക്കുന്നത്? അജലഹ ഒരു മനുഷ്യൻ അല്ലാഹു നൽകിയ അവധിയുണ്ട്, എത്രാം വയസ്സിലാണോ അവന്റെ ജീവിതം, ആ അജല് ജീവിച്ചു തീർക്കാതെ ഒരാളും മരിക്കുന്ന പ്രശ്നമില്ല. എന്നിട്ടോ അതുകൊണ്ട് നിങ്ങൾ ജീവിതം അന്വേഷിക്കുകയാണെങ്കിൽ പഠിച്ചവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം തേടുക. എനിക്ക് ജീവിക്കണം, നന്നാവണം, വലുതാവണം,
എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ ദുനിയാവിൽ, ഫത്തഖുള്ള, അത് അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം. കാരണം പഠിച്ചോ വിചാരിച്ചതല്ലാതെ ഇവിടെ ഒന്നും കിട്ടൂല. വഅജ്മിലു ഫിത്തലബി, ഭംഗിയായി അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടമുള്ള തരത്തിൽ നിങ്ങൾ ജീവനത്തെ അന്വേഷിക്കുക, ജീവനത്തെ തേടുക. വലാ യഹ്മിലന്നക ഇസ്തിബ്ത്വാ ഉർസ്ഖി അൻതതുലുബു ബിമാസിയത്തില്ലാ ബിമാസില്ലാ. കുറച്ച് കിട്ടുന്നത് കുറഞ്ഞു പോയി, ആഹാരം കുറച്ച് കുറഞ്ഞു പോയി എന്നതുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ആഹാരം കൂടുതൽ കിട്ടാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ ശ്രമിക്കരുത്. അതിനുള്ള മനസ്സിൻ്റെ പ്രേരണ ഉണ്ടാവരുത്. കൂടുതൽ വേണം, പഠിച്ചോ തന്നത് കുറവാണ്, അതിനുവേണ്ടി ഇനി പഠിച്ചോൻ്റെ ഹക്കും പാത്രവും നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥ ഉണ്ടാവരുത്. അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ചാലല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് അവന് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഹീന, നമ്മുടെ ഹീന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തന്നെ ആയിരിക്കണം. അസറുൽ ബസറി റഹ്മഹുള്ള മഹാനായ പണ്ഡിതനാണ്, താബീങ്ങളിൽപ്പെട്ടയാളാണ് അസറുൽ ബസറി റഹ്മഹുള്ള. അദ്ദേഹം വളരെ ക്ഷമാസ് പ്രയാസങ്ങളൊക്കെ ഉള്ള സന്ദർഭത്തിൽ വളരെ ക്ഷമാശീലനായ അദ്ദേഹത്തെ ആളുകൾ കാണുക. വളരെ ദുരന്തങ്ങൾ, ഭരണകർത്താക്കളിൽ നിന്നുള്ള ദുരന്തങ്ങൾ, ദാരിദ്ര്യ കാലക്കേടുകൾ കൊണ്ട് കൊടുങ്കാറ്റടിച്ച് തീക്കാറ്റടിച്ച് എല്ലാം നശിച്ചുപോയി, പട്ടിണിയും കഷ്ടപ്പാടുകളും എല്ലാം കൊണ്ടുള്ള ദുരന്തങ്ങളിലും ആളുകളുടെ മുഖത്തൊക്കെ പരിഭ്രമം ഉള്ള സമയത്ത് അസറുൽ ബസറി റഹ്മഹുള്ള അങ്ങനെ നല്ല പുഞ്ചിരിയോടുകൂടി ജീവിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. ഒരു ആളുകൾക്ക് ധീർ പറഞ്ഞു കൊടുത്തിരുന്ന ഒരു പണ്ഡിതർ കൂടിയായിരുന്നു അദ്ദേഹം. തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ്, അതോടൊപ്പം പണ്ഡിതനും കൂടിയത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നത്, നിങ്ങൾക്ക് എന്താ ഇങ്ങനെ എത്ര അധികം സന്തോഷിച്ച് ജീവിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന നാല് കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞത്, അലിംതു അന്ന റിസ്ഖി ലൻ യഖുദ വൈലി, എനിക്ക് അള്ളാഹു തആല ഒരു റിസ്ക് നിർണയിച്ചിട്ടുണ്ട്, അത് വേറെ ആരും കൊണ്ടുപോകില്ല, നിനക്ക് ഉറപ്പാണ്. പഠിച്ചോ നിർണയിച്ച റിസ്ക് അത് ആരും കൊണ്ടുപോകില്ല, നിനക്ക് ഉറപ്പാണ്. പിന്നെ എന്തിനും ഞാൻ ആ റിസ്കിന്റെ പേരിൽ പഠിച്ചോനെ മറക്കുന്ന കാര്യമുണ്ട്, മറക്കേണ്ട കാര്യമുണ്ടോ? രണ്ടാമതായിട്ട് അലിംതു അന്ന അമലി ലാ യഖൂമു ബിഹി സിവായ, അള്ളാഹു എന്നോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ വേറൊരാൾ ചെയ്യൂല, വേറൊരാൾ ചെയ്തിട്ട് കാര്യമില്ല, അത് ഞാൻ തന്നെ ചെയ്യണം. എന്നോട് ചെയ്യാൻ കൽപ്പിച്ച എൻ്റെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങൾ, ഇബാദത്തുകൾ, നല്ല കാര്യങ്ങൾ ഇത് ഞാൻ തന്നെ ചെയ്യണം, വേറെ ആരും ചെയ്യൂല. അതുകൊണ്ട് ഫസ്തഖൽതു ബിഹി വഅദി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ അമലുകൾ ചെയ്യാൻ വ്യാപൃതനായി, കാരണം അത് വേറെ ആരും ചെയ്യാനില്ലല്ലോ, ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. പിന്നെ അലിംതു അന്ന റിസ്ഖ് അലിംതു അന്നല്ലാഹു മുത്തലിഉൻ അലയ്യ, മറ്റൊന്നു കൂടി ഞാൻ മനസ്സിലാക്കി, അള്ളാഹു എന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇരുട്ടത്തും വെളിച്ചത്തും ഉറക്കിലും ഉണർച്ചയിലും അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്തഹിയൈതു അലാ അൻ യറാനി അൻ യറാനി അലാ മഅസിയ, ആ നോക്കിക്കൊണ്ടിരിക്കുന്ന റിസ്ക് നൽകുന്ന റബ്ബിനെ മുൻനിർത്തിക്കൊണ്ട് അവൻ്റെ കൺമുമ്പിൽ വെച്ച് അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. ആ ലജ്ജ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിതം, എൻ്റെ ജീവിതം ഇങ്ങനെയായത്. അലിംതു, ഞാൻ മനസ്സിലാക്കുന്നു നാലാമത്തെ കാര്യം, അന്നൽ മൗത യൻതളിറുനി, ഇന്നല്ലെങ്കിൽ നാളെ എന്നെ മരണം കാത്തിരിക്കുന്നുണ്ട്. എന്നെ മരിപ്പിക്കാനുള്ള മലക്കുൽ മൗത്തിൻ്റെ കയ്യിലുണ്ട് എൻ്റെ മരണത്തിൻ്റെ ദിവസം, ആ മണിക്കൂർ, ആ നിമിഷം മരണം എന്നെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണിത്. നിങ്ങളെ പോലെ കളിക്കാനും ചിരിക്കാനും എനിക്ക് നേരമില്ല. നോക്കുകൾ എത്രമാത്രം സത്യസന്ധമായ, എത്രമാത്രം ജീവിതഗന്ധിയായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മൾ സഹോദരന്മാർ, ജീവിതത്തില് പ്രയാസങ്ങളെ രോഗം വരുമോ എന്നുള്ള പേടി, വന്നവന് മാറുമോ എന്നുള്ള പേടി, മാറിയവന് പിന്നെ വരുമോ എന്നുള്ള പേടി, കച്ചവടത്തിന് നഷ്ടം പറ്റിയല്ലോ എന്നുള്ള പേടി, അങ്ങനെ തുടങ്ങി നൂറ് നൂറ് പേടികളും പ്രയാസങ്ങളും വിഷമങ്ങളുമായിട്ടല്ല ഒരു വിശ്വാസി ജീവിക്കേണ്ടത്. ഹാറൂൺ റഷീദ് വളരെ സത്യസന്ധനായ ഭരണാധികാരിയാണ്. ഹാറൂൺ റഷീദ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോ ആളുകളൊന്നാകെ ഭരണാധികാരിയുടെ ചുറ്റുഭാഗത്തും കൂടി. അപ്പൊ അദ്ദേഹത്തിന് വലിയ അഭിമാനം തോന്നി.
ആളുകൾ തന്നെ കൂടി തിങ്ങി നിറഞ്ഞ് എന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, എൻ്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടി അദ്ദേഹം കൂടിയപ്പോൾ അദ്ദേഹത്തിന് വളരെ അഭിമാനം തോന്നി. ആ സമയത്താണ് വേറൊരു മനുഷ്യൻ അതിൽ കൂടി ഇങ്ങനെ അടങ്ങി വരുന്നത്. അഥവാ ഇവന് മുബാറക് റളിയല്ലാഹു, ആ കാലഘട്ടത്തിലെ ഏറ്റവും സത്യസന്ധനായ ഒരു മനുഷ്യനാണ് അബ്ദുല്ലാഹിബ്നു മുബാറക്ക്. പാവപ്പെട്ട ഒരു കീറിയ കോട്ടുമിട്ട് അബ്ദുല്ലാഹിബ്നു മുബാറക്ക് ജനങ്ങളുടെ അടിയിലേക്ക് ഇങ്ങനെ അടുത്തു വരികയാണ്. ഹാറൂൻ റഷീദ് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കാണും ചെയ്യാച്ചിട്ടാണ്. ഹാറൂൻ റഷീദിന്റെ മുമ്പിൽ നിന്ന് ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ മൊത്തം അബ്ദുല്ലാഹിബ്നു മുബാറക്കിന്റെ ചുറ്റും കൂടി അങ്ങ് എവിടേക്കാണ് പോകുന്നത്. ഹാറൂൻ റഷീദിന്റെ ഭാര്യ പറഞ്ഞു ഹാറൂൻ റഷീദിനോട്, ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹാറൂൻ റഷീദ് താങ്കൾ ഈ രാജ്യത്തെ മുടിചൂടാമന്നനായ ഭരണാധികാരിയാണ്, ചക്രവാളങ്ങൾക്കപ്പുറം നിങ്ങളുടെ പേര് കേട്ടാൽ ഭരണാധികാരികളുള്ള കൊച്ചു കൊച്ചു ഭരണാധികാരികൾ പോലും വറച്ചു പോകും. കാരണം നിങ്ങളുടെ കണ്ണിൽ കയ്യിൽ അധികാരത്തിന്റെ ചങ്കോലുണ്ട്, ഈ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തും നിങ്ങളുടെ കയ്യിലാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഭരണം മനുഷ്യന്റെ മനസ്സിലുള്ള ഭരണാധികാരി അബ്ദുല്ലാഹിബ്നു മുബാറക് എന്ന ഫഖീറാണ്. കാരണം മനുഷ്യന്റെ നന്മയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹിബ്നു മുബാറക്കിന്റെ കൂടെ കൂടിയത്. ഹാറൂൻ റഷീദിന്റെ നന്മയെക്കാളും ഭരണത്തിനെ പറ്റിയുള്ള ഭയമാണ് അദ്ദേഹം ജനങ്ങളെ അവിടെ കൂടാൻ പ്രേരിപ്പിച്ചത്. അതിനേക്കാളും അദ്ദേഹത്തിലുള്ള ഖൈറ് അബ്ദുല്ലാഹിബ്നു മുബാറക്കിന്റെ അടുത്തേക്ക്. ഇതാണ് ബാലിയുടെ ചവിട്ടിലെ ഈ മന്ത്രമായിരുന്നു ഹാറൂൻ റഷീദിന്റെ പിൽക്കാലത്ത് ഭരണത്തോടുള്ള വിരക്തിയും അവസാനം ഏറ്റവും വലിയ ഭക്തനായി ശീവരത്തെ മാറ്റാനും പ്രേരിപ്പിച്ചത്. സഹോദരന്മാർ, ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും പേടികളും ഭരണകൂട പേടികളും സമൂഹത്തിലെ പേടികളും നമ്മൾ തമ്മിലുള്ള ഭയപ്പാടുകളും ആളുകളെ ഭയപ്പെടുകയും ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു ജീവിതത്തിൽ ഇങ്ങനെ എന്നും വേവും ചൂടും വിയർപ്പും സങ്കടങ്ങളും അങ്ങനെയൊക്കെ ആയല്ല നമ്മൾ ജീവിക്കേണ്ടത്. വളരെ സന്തോഷത്തോടുകൂടി ഹസ്റൽ ബസറിയെ പോലെ, അബ്ദുല്ലാഹിബ്നുൽ മുബാറക്കിനെ പോലെ, അല്ലെങ്കിൽ അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച സാലിഹുകളായ ആളുകളെ പോലെ ജീവിക്കാൻ എന്തു മതി? അത് നമ്മളുടെ ജീവിതത്തെ നമ്മൾ അള്ളാഹുവിലേക്ക് അർപ്പിക്കുക, നമ്മൾ വിശ്വാസികളായി ജീവിക്കുക, ഇത് മാത്രമാണ് അതിൻ്റെ മാർഗം. അള്ളാഹു അതിന് നമുക്കെല്ലാം തോഫീക്കിനെ പറയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله ورد وصحب النبي صلى الله عليه وسلم صحابي قلنا من جبوتي إلا ورم فرواز قلنا رد بالليل من ديرنو يعني غيّل ورسلم سادنم ترانون من يأخذ عني هذا إي سادنم آران يني لند واغوغا. അപ്പോൾ ഓരോരുത്തരും ആകാംക്ഷയോടുകൂടി നോക്കി നിന്നു. നബി വീണ്ടും ചോദിച്ചു, ഈ പറയാൻ പോകുന്ന കൽപ്പനകൾ എന്നിൽ നിന്ന് വാങ്ങാൻ ആരുണ്ട്? അബൂ ഹുറൈറ റളിയല്ലാഹു പെട്ടെന്ന് എഴുന്നേറ്റ്, ഞാനും ആയിക്കോളാം, എല്ലാവരും വാങ്ങാൻ തയ്യാറാണ്. എല്ലാവരും വാങ്ങാൻ തയ്യാറാണെങ്കിലും കൽപ്പന എന്ന് കേട്ടപ്പോൾ അതിന് തയ്യാറാണ് അബൂ ഹുറൈറ. കാരണം ഒന്നും പിന്നും പിന്നും നോക്കാറില്ല, ഒന്നില്ല ഒന്നുമില്ല. അള്ളാഹുവിന്റെ റസൂലിന് കൽപ്പന ഉണ്ടെങ്കിൽ അതനുസരിച്ച് ജീവിക്കലാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഞാൻ വായിക്കോളാം. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖിൽ മഹാരിം തകുൻ അഅബദന്നാസ്. അല്ലാഹു ഹറാമാക്കിയ ജീവിതം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അല്ലാഹു ഹറാമാക്കിയ എന്തുണ്ടോ അത് തിന്നുന്നതിലാവട്ടെ, കുടിക്കുന്നതിലാവട്ടെ, ചെയ്യുന്നതിലാവട്ടെ, കാണുന്നതിലാവട്ടെ, നമ്മുടെ സംസാരത്തിന്റെ നാവുകളിലുള്ളതിലാവട്ടെ, ഇത്തഖിൽ മഹാരിം, ഹറാമുകൾ സൂക്ഷിക്കുക. ജനങ്ങളിലെ ഏറ്റവും ആമിതായി നിനക്കത് മാറാം. ഇബാദത്ത് തന്നെ പള്ളിക്കണ്ണ് നീക്കാതെ ഇബാദത്ത് മാത്രമായി ഹറാമു ചെയ്തുകൊണ്ട് ജീവിക്കലല്ല. ഹറാമിൽ നിന്ന് നീ മുക്തമായാൽ ഏറ്റവും നല്ല ആമിതായിട്ട് നിനക്ക് മാറാം. ഒന്ന്. രണ്ടാമത് നബി പഠിപ്പിച്ചു, അള്ളാഹു നിനക്ക് നൽകിയ വിഹിതം അതെത്ര കുറച്ചാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും അതിൽ തൃപ്തി അടയുക. കൂടുതൽ കിട്ടിയവന് ഇനിയും വേണമെന്നോ കുറച്ച് കിട്ടിയവന് അപ്പുറത്തുള്ളവനെ പോലെ കുറച്ചുകൂടി വേണമെന്നോ അല്ല. അള്ളാഹു നമുക്ക് നൽകിയ വിധിച്ചരുളിയത് എത്രയാണോ അതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുക. മൂന്നാമതായി,
നിന്റെ കൂടെ ജീവിക്കുന്നവരോട്, അയൽവാസി, അടുത്ത് ജീവിക്കുന്നവൻ, ഒപ്പം ജീവിക്കുന്നവർ, അവരോട് നല്ലത് മാത്രം ചെയ്യുക. എങ്കിലേ തകുൻ മുഅ്മിനൻ, നിനക്ക് യഥാർത്ഥ വിശ്വാസിയാവാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തേത്, അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, നിനക്ക് നീ എന്തിഷ്ടപ്പെടുന്നോ അത് ജനങ്ങൾക്കും ഇഷ്ടപ്പെടുക. നിനക്ക് വേണ്ടാത്തത് ജനങ്ങൾക്ക് കൊടുത്തു, വേണ്ടാത്തത് ജനങ്ങൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ വേറൊന്ന് അത് അതല്ല നിനക്ക് ഇഷ്ടപ്പെടുന്നത്. പലപ്പോഴും നമ്മളിങ്ങനെ പറയാറുണ്ട്, നമ്മളെ പിരിവിൻ്റെ വെട്ടിയിലൊക്കെ ചിലപ്പോൾ കീറിയ ദോഷമുണ്ടാവും, നമുക്കേതെങ്കിലും വേണ്ടെന്ന പൈ കിടന്നുണ്ട്. അല്ലെങ്കിൽ സാധു വരുമ്പോൾ കീറിയത് നമ്മൾ കൊടുക്കാത്ത കീറിയത് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ തിന്നാത്ത ഇത് കൊടുക്കും. നമുക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു, എന്നോട് ആര് എന്ത് എങ്ങനെ പെരുമാറണമെന്ന് ഇഷ്ടപ്പെടുന്നു, അത് അങ്ങനെ തന്നെ ജനങ്ങളോട് അങ്ങോട്ടും കൊടുക്കുക. എൻ്റെ വീട്ടിൽ എന്തൊക്കെ സുഖം വേണമെന്ന് ഇഷ്ടപ്പെടുന്നു, അത് നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യാം. അഹിബലിന്നാസി, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പാപ്പിയായി മരിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നില്ല. എങ്കിൽ നിങ്ങളും പാപ്പിയായി മരിക്കരുത് എന്ന നിലക്ക് മറ്റുള്ളവന് സതുപദേശം നൽകിയിട്ടെങ്കിലും തിന്മയിൽ നിന്ന് മാറ്റുക. നീ നിനക്കിഷ്ടപ്പെടുന്നത് എന്തോ അത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക. എങ്കിൽ തകുൻ മുസ്ലിമൻ, എങ്കിലേ നീ മുസ്ലിമായി തീരുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമിതമായി ആഹ്ലാദിക്കരുത്, അമിതമായി ആഹ്ലാദിക്കരുത്. അമിതമായ ആഹ്ലാദം നിന്റെ മനസ്സിനെ മരിപ്പിച്ച് ചത്തുകളയും, മനസ്സിനെ കൊന്നുകളയും, മരിപ്പിച്ചു കളയും. മനസ്സിനെ കൊല്ലരുത് അമിതമായി ആഹ്ലാദിച്ചിട്ട്, അള്ളാഹുവിനെ കൂടി ഓർത്തുകൊണ്ട് ജീവിക്കണം എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതം വേവും ചൂടും വിയർപ്പുമുള്ളവനല്ല. നേരെ മറിച്ച് ക്ഷമിച്ചുകൊണ്ടും നമസ്കാരാദി കർമ്മങ്ങളിൽ ആത്മാർത്ഥമായി നിർവഹിച്ചുകൊണ്ടും അള്ളാഹുവിങ്കലേക്ക് അടുത്തുകൊണ്ടും ജീവിതത്തെ നന്നാക്കാൻ, ഹയാത്തു ത്വയ്യിബത്ത് കിട്ടാൻ നമ്മളൊക്കെ ശ്രമിക്കുക. അങ്ങനെയുള്ള സൽബോധം അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, ഇന്ന് പള്ളിക്ക് വേണ്ടിയുള്ള നമ്മുടെ സഹായ സഹകരണങ്ങൾ ചെയ്യേണ്ട ദിവസമാണ്. പുറത്തുള്ള പെട്ടിയിലോ ബക്കറ്റിലോ നിങ്ങളുടെ സഹായങ്ങൾ നിങ്ങൾ നൽകണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുകൊടുത്ത് നാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കുറ്റങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും മുക്തമായി ചെയ്തു പോയ തിന്മകൾ പശ്ചാത്തപിച്ച് മടങ്ങി മനസമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരവസ്ഥയും മനസമാധാനത്തോടുകൂടി തന്നെ കലിമത്തു ശഹാദത്ത് ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യവും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്ത ആളുകളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു തആല പരിഹരിച്ചു കൊടുക്കുമാറാവട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين. والحمد لله رب العالمين.